श्रीनारायण परमगुरवे नमः। ब्रह्मणे मूर्तिमदे श्रितानां शुद्धिहे दवे नारायण यतीन्द्राय तस्मै श्रीगुरवे नमः। എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ശ്രീനാരായണ ധർമ്മത്തിലെ രണ്ടാമത്തെ സർഗത്തിലെ ജാതിയുടെ മിഥ്യാഭിമാനം കൊണ്ട് അറിവില്ലാത്ത പാവപ്പെട്ട ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ്. അത് അറിവില്ലായ്മയുടെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് രണ്ടു കൂട്ടരും, അത് ഒരാള് ഉപദ്രവിക്കുന്നതും മറ്റേയാള് അതിനെ സഹിക്കേണ്ടി വരുന്നതും. അപ്പം ഈ അറിവില്ലായ്മയെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ ഒക്കെ ചെലുത്തുന്ന ടെൻഷൻ, സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ഇതിനൊരു പ്രതിവിധി ഗുരു പറഞ്ഞു തരുമ്പോൾ നമ്മൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരിക്കണം. അപ്പം അടുത്ത ചോദ്യം, അടുത്ത സംശയം എന്താണ് ചോദിക്കുകയാണ് ശിഷ്യന്മാർ. ശ്രുതി സ്മൃതി പുരാണോക്ത ധർമാചാര നിബന്ധന വിഭിന്ന മതയ കേജി നീചാമൃത്യം ഭജന്തിതേ. അപ്പോൾ ശ്രുതി സ്മൃതി പുരാണോക്ത ധർമാചാര നിബന്ധന, ശ്രുതികളിലും അതുപോലെ തന്നെ സ്മൃതികളിലും പുരാണങ്ങളിലും പറയപ്പെട്ടിരിക്കുന്ന ഈ ധർമ്മ ആചാര അനുഷ്ഠാനങ്ങളുടെ നിബന്ധനം, അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങൾ, ഇതിനകത്ത് വിഭിന്ന മതയ, വിഭിന്നമായിട്ടുള്ള മനസ്ഥിതിയോടുകൂടി, മതയ എന്ന് പറയുന്നത് അവിടെ മനസ്ഥിതിയാണ്, മതമല്ല. വിഭിന്ന അഭിപ്രായങ്ങൾ, മാനസികാവസ്ഥയോട് കൂടിയിട്ടുള്ള കേജി ചില ആളുകൾ എന്ത് ചെയ്യുന്നു, നീചാം വൃത്തിയും നികൃഷ്ടമായ പ്രവൃത്തിയെ ഭജന്തി, അവർ ഭജന്തി എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നു, അങ്ങനെയുള്ള ചില ആളുകൾ അവരുടെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയിലിടപെട്ടുകൊണ്ട് അവരിങ്ങനെ നടക്കുന്നു. അപ്പോൾ ഈ ഇവിടെ ഈ ജാതി വ്യവസ്ഥയുടെ നീചമായിട്ടുള്ള, നികൃഷ്ടമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ, ഉപദ്രവങ്ങൾ, ഇത് സഹിക്കാതെ വരുമ്പോഴാണ് മറ്റ് പോംവഴികൾ ആളുകൾ തേടുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലാണ് ഈ പറയുന്നത്. അതായത് വേദങ്ങളിലും സ്മൃതികളിലും പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും വ്യതിരിക്തമായിട്ട്, വ്യത്യസ്തമായിട്ട് ചില ആളുകൾ അവർക്ക് തോന്നിയ പോലെയുള്ള പ്രവൃത്തിയിൽ ഇടപെട്ട് ജീവിക്കുന്നു. അപ്പം ഇവിടെ നമ്മൾ അനുഷ്ഠിക്കേണ്ടത്, അല്ലെങ്കിൽ ആചരിക്കേണ്ടത്, അതിന് കൃത്യമായിട്ടുള്ള പ്രമാണം, ആധികാരികത, പ്രമാണം എന്ന് പറയുകയാണെങ്കിൽ ആധികാരികമായിട്ടുള്ള ഒരു ഇത് നമുക്കുണ്ടാകണം. അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ സ്വീകരിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഈ ദുർമന്ത്രവാദികൾ,
അല്ലെങ്കിൽ അല്പജ്ഞന്മാരായിട്ടുള്ള പൂജാരിമാർ സമൂഹത്തിൽ അങ്ങനെ ഒരു വേഷം കെട്ടി ഇരിക്കുന്ന ആളുകൾ, ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉപനിഷത്തിലോ വേദത്തിലോ സ്മൃതിയിലോ പുരാണങ്ങളിലോ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ, അങ്ങനെ എന്തെങ്കിലും ആധികാരികത ഉണ്ടോ? ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന പുസ്തകങ്ങൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇനി തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്, അതുപോലും കാണാത്ത ആളുകളാണ് ഈ പൂജയും അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ സാധാരണ ജനങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത്. ഭയം ഒരു പ്രധാന വിഷയമാണ്. നമ്മൾ ഓരോരുത്തരും എന്തൊക്കെയോ കാര്യങ്ങളാണ് ഭയപ്പെടുന്നത്. അതിനകത്ത് ഏറ്റവും എല്ലാവരെയും, ഭൂരിഭാഗം ആളുകളെയും ഭയപ്പെടുത്തുന്നത് ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇന്നതുപോലെ ചെയ്തില്ലെങ്കിൽ ദൈവം നമ്മളോട് കോപിക്കും, ഇന്നത് ചെയ്താൽ ദൈവം സന്തോഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ സ്വാർത്ഥമതികളായിട്ടുള്ള ചില ആളുകൾ പറഞ്ഞു പരത്തുന്ന വിഷയങ്ങൾ. ഇപ്പോൾ നമ്മളുടെ കൊറോണയുടെ വിഷയത്തിൽ നമ്മൾ നോക്കുമ്പോഴും ഈ കൊറോണ വൈറസിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെല്ലാം ഭയപ്പെട്ട് ജീവിക്കുന്നുമുണ്ട്. പക്ഷേ എന്താണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം? ഇവിടെ ഈ വൈറസ് എങ്ങനെ പ്രവർത്തിക്കുന്നു? അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാതിരിക്കാൻ, അത് കയറാതിരിക്കാൻ ഉള്ള പോംവഴികൾ, ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി അവർ പറഞ്ഞു തരുന്നുണ്ടോ? സാമാന്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നു. ഇതൊരു ഭൗതികമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് നമ്മളെല്ലാവരും ഭൂരിഭാഗം ആളുകളും ഭയപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഭയം എന്ന് പറയുന്നത് എല്ലാത്തിലും, മരണഭയമാണ് ഏറ്റവും വലിയ ഭയം എന്ന് പറയും. ഈ മരണത്തെ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? കാരണം മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുന്നു, ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ് അവൻ ഉറങ്ങുന്നത്. നേരെ മറിച്ച് അങ്ങനെ തിരിച്ചു വരില്ല എന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു സംശയം തോന്നിയാലോ, അവൻ പിന്നെ ഉറങ്ങത്തില്ല. പല ആളുകളും രാത്രി ഉറങ്ങാതെ കഴിയുന്ന എത്രയോ പേരുണ്ട്. അവർക്ക് ഭയമാണ്. ഇപ്പോൾ വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ചില ആളുകളുണ്ട്, ഭരണാധികാരികൾ, ബിസിനസ്സുകാർ, അവരൊക്കെ ഫ്ലൈറ്റിൽ കയറാൻ അവർക്ക് ഭയമാണ്. ട്രെയിനിലും കാറിലും ഒക്കെ അവർ സഞ്ചരിക്കും, പക്ഷെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഇത് ആകാശത്തൂടെ പോകുന്നതാണ്, ഒരു പിടിയുമില്ല, താഴേക്ക് പോകുന്ന തീർന്നു, അങ്ങനെ ഭയപ്പെടുന്നു. കാരണം മരിച്ചു പോകും. പക്ഷേ അവർക്കൊരു കരയിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഭൂമിയിലൂടെയാണ് വണ്ടി ഓടുന്നത് എന്നുള്ള ഒരു ധൈര്യത്തിലാണ് അവർ വണ്ടി കയറുന്നത്. എന്നാൽ ഫ്ലൈറ്റ് പറത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ജോലിയുള്ള ആളുകൾ, അവർക്ക് ഇവിടെ കരയിൽ കാറിൽ സഞ്ചരിക്കാൻ ഭയമുള്ളവരുണ്ട്. അപ്പോൾ ഓരോന്നിനെ ആശ്രയിച്ചാണ് ഈ ഭയം നിലനിൽക്കുന്നത്. നമ്മളും നമ്മളെയും അതുപോലെ ഈശ്വരൻ്റെ പേരിൽ, ആചാരങ്ങളുടെ പേരിൽ, അനുഷ്ഠാനങ്ങളുടെ പേരിലൊക്കെ ഭയപ്പെടുത്തുന്ന ആളുകൾ, അവർ നീചന്മാരാണ്, സ്വാർത്ഥന്മാരാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് പെടാതിരിക്കണമെങ്കിൽ, ഏത് തരത്തിലുള്ള ഭയത്തിലും നമ്മൾ പെടാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിവുണ്ടാവണം. ഇപ്പോൾ കൊറോണയിൽ നിന്ന് നമുക്ക് ഭയമില്ലാതെ ഇതിനെ ഫേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് നമ്മുടെ കോമൺ സെൻസ് കൂടി ഉപയോഗിച്ച് നമ്മൾ അതിനെ കാണണം, പഠിക്കണം. നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനായിട്ട് മഹർഷിമാർ, നമ്മുടെ ആയുർവേദ ഭിഷഗ്രന്മാർ, പൂർവികരായിട്ടുള്ളവർ, യോഗ ആചാര്യന്മാർ, പതഞ്ജലി മഹർഷി അതുപോലെയുള്ള വലിയ വലിയ ആളുകൾ, അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ആധികാരികമായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അവരെന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കണം. അതുപോലെ നമ്മളെ ആധ്യാത്മികമായിട്ട് ഈ വക വിഷയങ്ങളിൽ നമ്മളെ ആരെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ഇങ്ങനെ വലം വയ്ക്കണം,
അല്ലെങ്കിൽ ഷർട്ട് ഊരിയാൽ മാത്രമേ നമുക്ക് ക്ഷേത്ര ദർശനം പൂർണ്ണമാകുകയുള്ളൂ എന്ന് പറയുന്നത് ഒരു എന്താണ് അത് ഏറ്റവും യാതൊരു കോമൺ സെൻസ് ഇല്ലാത്ത യുക്തിയില്ലാത്ത ഒന്നാണ്. അപ്പോൾ നമുക്കതിന് വേറൊരു പ്രകൃതിദത്തമായിട്ടുള്ള വേറൊരു കാര്യം നമുക്ക് സൂചിപ്പിക്കാം. അതിരാവിലെ ശുദ്ധമായിട്ടുള്ള കാറ്റ് പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിന്നുകൊണ്ട് പോകാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തീർത്ഥം, അതിനകത്ത് തുളസി അതുപോലെയുള്ള ഔഷധ ഇലകളിട്ടാണ് ആ തീർത്ഥം നമുക്ക് നൽകുന്നത്. അപ്പോൾ പ്രകൃതി ചികിത്സക്കാർ പറയുന്നുണ്ട് എന്താണ് ഹെർബൽ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ പ്രാണശക്തി കൂടും, നമ്മുടെ അസുഖങ്ങളില്ലാതിരിക്കും. അതൊരു സയൻറ്റിഫിക് റീസണാണ്. അതുപോലെ ആണ് ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെടുത്തി മഹർഷിമാർ ചില കാര്യങ്ങൾ വെച്ചത്. ഇന്ന് അതിനകത്ത് പനിനീര് പോലെയുള്ള ചില ഇതൊക്കെ കെമിക്കലൊക്കെ ചേർത്ത് തീർത്ഥം കൊടുക്കും, അത് നമുക്ക് ഉള്ള അസുഖങ്ങൾ കൂട്ടുകയുള്ളൂ. നേരെ മറിച്ച് അതിനകത്ത് ആ തീർത്ഥജലത്തിനകത്ത് തുളസിയും കൂവളത്തിൻ്റെ ഇലയും ഒക്കെ ഇട്ട് നമ്മൾ ആ തീർത്ഥം കുടിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങൾ മാറുകയാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ ഷർട്ട് ഊരി വേണം തൊഴാൻ എന്ന് ആരോ പറഞ്ഞു, അത് അന്ധമായിട്ട് നമ്മൾ പിന്തുടരുകയാണ്. ഷർട്ടിട്ടത് തൊഴുന്നത് കൊണ്ട് യാതൊരു നഷ്ടവും വരുന്നില്ല. അതിൽ കടുംപിടുത്തം പിടിച്ചുകൊണ്ട് ഇന്നും എത്രയോ ക്ഷേത്രങ്ങളാണ് ഷർട്ട് ഊരി ആൽ മാത്രമേ അകത്ത് കയറാവൂ. ഞാൻ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊന്നും പോകാറില്ല. കാരണം അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഈശ്വരൻ എന്താണെന്നും ആ ദൈവം എന്താണെന്നും അതിനകത്ത് കുടികൊള്ളുന്ന ചൈതന്യം എന്താണെന്നും വ്യക്തമായി നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തെ തിരിച്ചറിയാനായിട്ട് കെൽപ്പില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ക്ഷേത്രവും ആ ക്ഷേത്രത്തിനകത്തൊരു ദേവതാ സങ്കല്പവും ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് കൂടുതൽ സംസാരിക്കാം. അപ്പോൾ ഇവിടെ ഇത് സൂചിപ്പിക്കാൻ കാരണം ഈ വേദങ്ങളിലും സ്മൃതികളിലും പുരാണങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വ്യതിരിക്തമായിട്ട് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇതാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കുന്ന ആളുകൾ അവരും ഇവരെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഇതിൽ പെടാതിരിക്കണം. പിന്നെയോ ശ്രുതിസ്മൃത്യുദിതേ കർമ്മണി അനേകേ ന അധികാരിണ നധികാരിണ വിശിഷ്ടബുദ്ധിമത്തേബി തേഷാം ഞെക്കാര ഈരിത. ശ്രുതിസ്മൃതിത്യുദിതേ ശ്രുതിസ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മണി കർമ്മത്തിൽ എന്താണ് അനേകേ അനേകം ആളുകൾ ന അധികാരിണ അധികാരിണ അധികാരികളായി തീരുന്നില്ല. തേഷാം അവരുടെ ഞെക്കാര അവരുടെ ധിക്കാരം അവരെ തരം താഴ്ത്തുന്ന തേഷാം അവരുടെ എന്താണ് വിശിഷ്ട ബുദ്ധി മത്വേബി വിശിഷ്ടമായിട്ടുള്ള ബുദ്ധി ഉള്ളവരിലും ഈരിത ഇത് ഇങ്ങനെ പറയപ്പെടുന്നു. അപ്പോൾ പലരും ഈ ശ്രുതിസ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മത്തിൽ പലരും അതിന് അധികാരികളാകുന്നില്ല എന്നുള്ള ധിക്കാരം എന്ത് സംഭവിക്കുന്നുണ്ട്? വിശിഷ്ട ബുദ്ധി ഉള്ളവരിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്? ഈ നമ്മൾക്ക് വിശിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധി കാര്യങ്ങളുണ്ടെങ്കിലും ഇത് ഈ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ സജ്ജനങ്ങൾ ധിക്കാരപരമായിട്ട് അനുസരിക്കുന്നില്ല അല്ലെങ്കിൽ ധിക്കാരത്തെ കാട്ടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ കുറച്ച് മുൻപ് സൂചിപ്പിച്ചത്. കാരണം ഈ ശാസ്ത്രത്തെ ശരിയായ രീതിയിൽ അവർ പഠിക്കുന്നില്ല. ഒരു അറിയാവുന്ന ഗുരുവിൽ നിന്ന് പഠിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ പല ആളുകളും ദൈവദശകം, ഇപ്പം നമ്മുടെ വീടുകളിൽ ദൈവദശകം നമ്മൾ ചൊല്ലുന്നുണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ചൊല്ലുന്നുണ്ട്. ദൈവദശകത്തിൻ്റെ അർത്ഥം ചെറിയ രീതിയിലും വലിയ രീതിയിലും ഉള്ള പുസ്തകങ്ങളും
നമ്മുടെ വീട്ടിലുണ്ടാവും. ഈ ഇതൊക്കെ നമ്മൾ സാമാന്യമായിട്ട് വായിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ഇത്രയും പഠിച്ചിട്ടും ഞാനൊരു ഉദാഹരണം സൂചിപ്പിക്കുകയാണ്, ഇത്രയും പഠിച്ചിട്ടും കാണാതെ നമ്മൾ ചൊല്ലാൻ അറിഞ്ഞിട്ടും നമ്മുടെ പ്രശ്നങ്ങളെ എന്തുകൊണ്ടാണ് നമുക്ക് അതിവർത്തിക്കുവാനായിട്ട് സാധിക്കാത്തത്? ഇപ്പം ഈ ഇവിടെ ശ്രുതിസ്മൃതികളിൽ പറഞ്ഞിട്ടിരിക്കുന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒക്കെ ബുദ്ധിയുള്ളവരും വിശേഷ ബുദ്ധിയുള്ളവരും എന്ന് പറയുന്നത് അവർ പോലും അതിനെ ആചരിക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ എന്ന് പറയുന്ന വാക്കുകളിൽ ഏറ്റവും ലളിതമായിട്ടുള്ള വാക്കുകളാണ്. നമുക്കതിനകത്ത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് നമ്മൾ ചൊല്ലിയിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റാത്തത്, അതായത് നമ്മുടെ ദുഃഖത്തെ നമുക്ക് മാറ്റാൻ പറ്റാതിരിക്കുന്നത്? നമ്മളിതിങ്ങനെ ലയിച്ചിരുന്ന് ചൊല്ലുന്നുണ്ട്, പക്ഷേ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? അറിവ് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ക്ഷേത്രാചാരങ്ങളായാലും മരണാനന്തര ക്രിയകളാണെങ്കിലും വിവാഹത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ജാതി വിചാരങ്ങളൊക്കെ ആണെങ്കിലും മതവിചാരങ്ങളാണെങ്കിലും ഇതൊക്കെ അറിവുള്ളവരുടെ ഇടയ്ക്കും ആ അന്ധമായിട്ടുള്ള വിശ്വാസത്തെ അറിവിനെ മാറ്റാൻ അവർക്ക് സാധിക്കാതെ പോകുന്നത് ഇത് യുക്തിയുക്തം ഒരു ആചാര്യനിൽ നിന്ന് ഒരു ഗുരുവിൽ നിന്ന് അവർ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഞെക്കാരം അല്ലെങ്കിൽ ധിക്കാരം, അതിനെ അനുസരിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വഴിവിട്ട് എത്രയോ നാളുകൾ സഞ്ചരിച്ചത് കൊണ്ടാണ് പല വീടുകളിലും പല കുടുംബങ്ങളിലും ഈ അന്ധമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ശക്തമായി വേരോടിയത്. ഇപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ കാവുകളുണ്ടായിരുന്നു, ആ കാവുകൾ അന്ധവിശ്വാസം പരത്തുന്നതാണ് എന്ന് ഒരിടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള പ്രചരണം ഉണ്ടാകുകയും ആ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം വെട്ടിനിരത്തുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഇന്ന് ആധുനിക സയൻസ് ഉൾപ്പെടെ പറയുകയാണ്, ഈ കാവ് നിൽക്കുന്ന സ്ഥലം, അത് സർപ്പക്കാവായാലും ശരി അല്ലാതെ ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന കാവാണെങ്കിലും ശരി, അവിടെ ഉണ്ടാകുന്ന ഒരു ഊർജ പ്രസരണമുണ്ട്. പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു കെട്ടിപ്പടുക്കലുകളുണ്ട്, വൃക്ഷലതാദികളും അതുപോലെ തെളിനീരുറവയും ഇതും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ആ കാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഔഷധ വൃക്ഷങ്ങളായിരിക്കും മിക്കവാറും അതിനകത്തുള്ളത്. അതിൽ നിന്ന് ഉണ്ടാകുന്ന ഓക്സിജൻ, അത് പ്രകൃതിക്ക് എത്രയോ ഗുണകരമാണ്. അതുപോലെ ജലാംശം നിലനിർത്തുന്നതിന് ഒരു പുതപ്പ് പോലെ, ഒരു പഞ്ഞി ഇതുപോലെ എന്താണ് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ, അവിടെ കിളയ്ക്കലോ പറിക്കലോ ഒന്നും വരുന്നില്ല. അപ്പോൾ എന്ത് കിട്ടുന്നു? മഴ പെയ്യുമ്പോൾ അത് ആ ജലം അവിടെ ഊറുകയാണ്. അവിടെ ഈ കാവിൽ വീഴുന്ന ഇലകൾ അത് അവിടെ തന്നെ വീണ് അത് ചീഞ്ഞ് വളമാകുകയാണ്. അതൊരു വലിയൊരു കുഷൻ പോലെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീടുകളിൽ മുറ്റത്തും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ജലാംശം താഴേക്ക് ഇറങ്ങാത്ത രീതിയിൽ കോൺക്രീറ്റ് ചെയ്യുകയും ഇൻ്റർലോക്ക് ഇടുകയും ഭംഗിക്ക് വേണ്ടിയാണ്. പക്ഷേ ഇതുണ്ടാക്കുന്ന ചൂട്, ജലം മൊത്തം ഒഴുകിപ്പോകുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് അറിവുള്ളവരുടെ ഇടയിലും ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിൻ്റെ പ്രകൃതിയുടെ ശാസ്ത്രീയം, പ്രകൃതിയെ മനസ്സിലാക്കാനായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നില്ല. നമ്മൾ പൊങ്ങച്ചത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അത് മാറി വരണം, അത് ഏത് വിഷയത്തിലായാലും. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു രീതിയിൽ ശ്രുതിസ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പഠിച്ചവരും ഇത് അതിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച്. അവർ പഠിച്ചിട്ടില്ല, ശരിക്കും അവർ പഠിച്ചിട്ടില്ല, ശരിക്കും പഠിക്കാത്തവരായതുകൊണ്ടാണ് അത് അനുസരിക്കാതിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ പോലെ തന്നെ ഇന്നും ഇങ്ങനെയുള്ള വ്യതിചലനങ്ങൾ അനുസരിക്കായിക നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ധാരാളം ദുഃഖമുണ്ടാകുകയാണ്. മനുഷ്യന് പ്രകൃതിയിൽ നിന്നും ഈശ്വരനിൽ നിന്നും
അതുപോലെ ചുറ്റുപാടും ആളുകളിൽ നിന്നും ഒക്കെ എന്തെല്ലോ പ്രശ്നങ്ങൾ നമുക്ക് മാറാതെ ഇരിക്കുന്നു എന്നുള്ള തോന്നൽ, ആ തോന്നലാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതിൻ്റെ കാരണം എന്താണ് എന്നാണ് ഭഗവാന്റെ അടുത്തുള്ള ചോദ്യങ്ങൾ. സർവജ്ഞസ്യ ജഗത്കർത്തു സർവശക്തിമത പ്രഭോ വിഭൂത്തെ രീതിരദ്യാപി കഥമേഷാം ഉപപദ്യതേ. എന്താണ് സർവജ്ഞസ്യ, സർവജ്ഞനും ജഗത്കർത്തുവും, ജഗത്കർത്താവും ജഗത്തിനെ സൃഷ്ടിക്കുന്നവർ, സർവശക്തിമത സർവശക്തിമാനും ആയ പ്രഭോ പ്രഭുവിൻ്റെ വിഭുത്തെ മഹാത്മ്യത്തിൽ അദ്യാപി ഇന്നുപോലും ഏഷാ രീതി ഈ നടപടി കഥം ഉപപദ്യതേ എങ്ങനെ എപ്രകാരം അത് ചേരുന്നു. അത് ഒരിക്കലും എന്താണ് സർവജ്ഞനായിട്ടുള്ള സർവ ജഗ നിയന്താവായിട്ടുള്ള ഭഗവാന്റെ വൈഭവത്തിൽ ഈ അനാചാരം നടപടി എങ്ങനെയാണ് യോഗ്യമായിട്ട് ഭവിക്കുന്നത്? അതൊരിക്കലും യോഗ്യമായിട്ട് ഭവിക്കുന്നില്ല. അപ്പോൾ ഇവിടെ അത് ഒരു സംശയരൂപത്തിൽ, കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, ആ സംഭവിക്കുന്നത് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്, അതിന് യാതൊരു യോഗ്യതയുമില്ല, പക്ഷേ അതിങ്ങനെ കാണുകയാണ്. അതുകൊണ്ട് ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം അല്ലേ. സ്ഥിതിമേധാം സമാലോക്യ കലുഷാം അനവസ്ഥിതാം വ്യാമോഹം ഉപഗച്ഛാമ സത്യാസത്യ വിവേകത. അപ്പോൾ കലുഷാം ദുഷിച്ച അനവസ്ഥിതാം സ്ഥിരമല്ലാത്ത ഏതാം സ്ഥിതി, ഈ സ്ഥിതിയെ സമാലോക്യ കണ്ടിട്ട് സത്യാസത്യ വിവേകത, സത്യാസത്യത്തിൽ സത്യാസത്യ വിവേകത്തിൽ നിന്ന് എന്താണ് ഈ സത്യം അസത്യം എന്താണെന്നുള്ളതിന് തിരിച്ചറിവ് ഇല്ലാത്തവരിൽ, ആ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് വ്യാമോഹം, എന്തുകൊണ്ട് ആ അവസ്ഥ കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് വ്യാമോഹം ഉണ്ടാകുന്നു, നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു, അജ്ഞാനത്തിലേക്ക് ഉപഗച്ഛാമ ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. ഈ എന്താണ് യാതൊരു സ്ഥിരതയുമില്ലാത്ത ഈ ദുഷിച്ച ഒരു വ്യവസ്ഥ കണ്ടിട്ട് സത്യാസത്യങ്ങളെ തിരിച്ചറിയാൻ പ്രാപ്തന്മാരല്ലാതെ ഞങ്ങൾ എന്തു ചെയ്യുന്നു, ഞങ്ങൾ അജ്ഞാനത്തിലേക്ക് അതാണ് വ്യാമോഹത്തിലേക്ക് മോഹം നമ്മൾ ആശാൻ പാടുന്നുണ്ട്. ഈ മോഹിതരായിട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ സഞ്ചരിക്കുകയാണ്, ഇവിടെ ജീവിക്കുകയാണ്. അപ്പോൾ ആ ഒരു വ്യാമോഹം വരുന്നതിൻ്റെ കാരണം അറിവില്ലായ്മയാണ്. അതിന് വേണ്ടുന്ന ഒരു ഒരു തെളിച്ചം ഈ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, കാരണം ശ്രീനാരായണ ഗുരുദേവൻ ഈ ഒരു വ്യവസ്ഥയുടെ നടുവിൽ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് തപസ്സിന് പോയത്. പലപ്പോഴും നമ്മൾ ആ ഒരു വശം, ഗുരുവിൻ്റെ തപസ്സിൻ്റെ വശം നമ്മൾ പ്രതിപാദിക്കാറില്ല. പ്രഭാഷകന്മാരും അതുപോലെ ഗുരുവിനെക്കുറിച്ച് ഗുരുവിൻ്റെ കൃതികൾ, ഗുരുവിൻ്റെ ജീവിതം, ഗുരുവിൻ്റെ ദർശനം ഒക്കെ റിസർച്ച് ചെയ്യുന്നു എന്ന് പറയുന്നവരും, ഇപ്പോൾ ഡോക്ടറേറ്റ് എടുക്കാൻ പോകുന്നവരുണ്ട്, ഡോക്ടറേറ്റ് എടുത്തവരുണ്ട്, അതുപോലെ സയൻറ്റിസ്റ്റുകൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ട്, അങ്ങനെ പല പല രീതിയിലുള്ള മേഖലകളിലുള്ള ആളുകളൊക്കെ ഗുരുവിനെക്കുറിച്ച് പഠിക്കുവാനും ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും ഒക്കെ വരുന്നവർ ഗുരുവിൻ്റെ തപസ്സിൻ്റെ തലം, ഗുരു ഈ സാമൂഹിക വ്യവസ്ഥിതി, ഈ ഇവിടുത്തെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കണ്ടിട്ട് മനം മടുത്ത് ഇതിനൊരു പരിഹാരം എങ്ങനെ ഉണ്ടാകും, എങ്ങനെ ഉണ്ടാക്കാം, ഈ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട്
ഇതിന് എന്താണൊരു പോംവഴി എന്നുള്ള ശക്തമായിട്ടുള്ള ഒന്നിൽ നിന്നാണ് ഗുരു തപസ്സിലേക്ക്. കാരണം ആ തപസ്സിൽ നിന്ന് മാത്രമേ നമുക്ക് ഇതിനെ അതിജീവിക്കുവാനുള്ള ബലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പഠിച്ച കാര്യങ്ങൾ ശരിയാണോ, അത് സാക്ഷാത്കരിക്കുവാനായിട്ട് എന്താണ്, അങ്ങനെ ഗുരു മരുത്വാമലയിലേക്ക് പോകുന്നത്. ആ മലയിൽ ഗുഹയിൽ എത്രയോ നാളുകളാണ് തപസ് ചെയ്ത്. ആ തപസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞ സാക്ഷാത്കരിച്ച ആ അറിവിനെയാണ്, ആ അറിവ് ഉപയോഗിച്ച് എങ്ങനെയാണ് സമൂഹത്തെ മാറ്റേണ്ടത്, വ്യക്തികളെ മാറ്റേണ്ടത്, അത് രാജ്യത്തിനും ലോകത്തിനും എങ്ങനെ അത് പ്രയോജനം ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ ഒരു തപസ്സിൻ്റെ ആ കാലഘട്ടത്തിൽ ഗുരു അനുഷ്ഠിച്ച ത്യാഗം, ഭക്ഷണമില്ലാതെ മറ്റ് ലോകബന്ധങ്ങളില്ലാതെ എത്രയോ നാളുകളാണ്. അപ്പോൾ അവനവനിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഈ ബാഹ്യമായിട്ടുള്ള ഒരു പുസ്തകജ്ഞാനത്തിൻ്റെ അപ്പുറത്തേക്ക് അത് സത്യസന്ധമായിട്ട് തൻ്റെ അനുഭവത്തിൽ വരണം. അങ്ങനെ വരുമ്പോഴാണ് അതിന് ജീവൻ ഉണ്ടാകുന്നത്. അപ്പം നമ്മളുടെ ഇപ്പം ഈ ശ്രുതിസ്മൃതികളും ഒക്കെ, അല്ലെങ്കിൽ വേദാന്തങ്ങളും മറ്റു പുരാണങ്ങളും മഹാഭാരതവും ഒക്കെ നമ്മൾ പഠിക്കുമ്പോഴും നമ്മളിൽ അത് ചലനമുണ്ടാക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം ഈ തപസ്സിൻ്റെ അഭാവമാണ്. അതിനുവേണ്ടി നമ്മൾ ഗുഹകളിലേക്കോ വനങ്ങളിലേക്കോ പോകണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ വസിക്കുന്ന വീടുകളിൽ തന്നെ ഇതിനു വേണ്ടി ഒരു അരമണിക്കൂർ നമ്മൾ ചെലവഴിച്ചാൽ, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ, അതിന് സാധന എന്നൊക്കെ പറയും. ജപിക്കുക, ധ്യാനിക്കുക, മനനം ചെയ്യുക. അപ്പോൾ അതൊരു നിരന്തരമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നും തെറ്റല്ല എന്നുള്ള, അതൊരു വെറും വിശ്വാസമല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ കടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വ്യാമോഹത്തിലേക്ക് പോകില്ല. സത്യാസത്യം, സത്യമേത് അസത്യമേത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൺഫ്യൂഷനില്ല. ഇപ്പം നമ്മളുടെ സോഷ്യൽ മീഡിയയൊക്കെ വന്നപ്പോൾ, ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളെ എടുത്തിടാനുള്ള ഒരു അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, സത്യമായിട്ടുള്ളതിനെ ഒരാൾ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് അസത്യമായിട്ട് നേരെ വിപരീതമായിട്ട് വേറൊരുത്തൻ അതിനോട് ചേർന്ന് ഒന്ന് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ സത്യമേത് അസത്യമേത് എന്ന് സത്യത്തെക്കുറിച്ച് അറിയാത്തവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതാണ് വ്യാമോഹം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ തന്നെ, അത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി അവരെയൊക്കെ നമ്മൾ സാഡിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. മറ്റൊരാൾക്ക് ദുഃഖമുണ്ടാകുമ്പോൾ ആ ദുഃഖത്തെ കണ്ട് ചിരിക്കുന്നവൻ, സന്തോഷിക്കുന്നവൻ, അങ്ങനെയുള്ള ആളുകളാണ് ഈ സത്യത്തെ അസത്യമായിട്ട്, യഥാർത്ഥ ഒന്നിനെ വേറൊന്നായിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇടുന്നത്. അപ്പോൾ വ്യക്തിഹത്യയായാലും ശരി, മതങ്ങളെക്കുറിച്ചായാലും ശരി, ഏത് കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനൊരു രീതി ഇന്ന് മാത്രമല്ല, അത് പണ്ട് തുടങ്ങി നിലനിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്, വ്യാമോഹം ഉണ്ടാകുന്നത് നമ്മുടെ വേദാന്തത്തിൻ്റെ തലത്തിൽ പറയും അത് മായയാണ്, മായ. അപ്പോൾ ആ മായ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള വിഷയം ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ അവിവേകം, അതായത് വിവേകം ശരിയായ രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ അവസ്ഥ നമുക്ക് എന്ത് ചെയ്യണം, മാറ്റിയെടുക്കണം. അങ്ങനെ മാറ്റിയെടുക്കുവാനായിട്ട് ഉള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചോദ്യോത്തര രീതിയിൽ ഗുരുശിഷ്യ സംവാദം ഇവിടെ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളും ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യന്മാരും ഗൃഹസ്ഥ ശിഷ്യന്മാരും ഒക്കെ
പല സന്ദർഭങ്ങളിലും ഈ വക ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം, ആ ഉത്തരമാണ് ശ്രീനാരായണ ധർമ്മത്തിലൂടെ വ്യക്തമായിട്ട് യാതൊരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ ഉള്ളത്. ഇപ്പോൾ ചിലർ ഈ ശ്രീനാരായണ ധർമ്മത്തെ അംഗീകരിക്കാത്തവരുണ്ട്, കാരണം അത് ഗുരുദേവൻ എഴുതിയതല്ല എന്ന് പറയുന്നത്. ഗുരുദേവൻ ഒരു കാര്യവും സ്വന്തം കൈകൊണ്ട് അങ്ങനെ എഴുതി ആൾക്കാർക്ക് കൊടുത്തിട്ടില്ല, ചില സ്ഥലത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചില കത്തുകൾ വളരെ അപൂർവമായിട്ട് ഗുരു എഴുതി. ഇപ്പോൾ കൃതികളൊക്കെ തന്നെ ഗുരു പറഞ്ഞു കൊടുക്കുകയും അത് കൂടെയുള്ള ശിഷ്യന്മാർ, സന്യസ്ത ശിഷ്യന്മാരും ഗൃഹസ്ഥ ശിഷ്യന്മാരൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്മൃതി എന്ന് പറയുന്ന ഇത് കാലാകാലങ്ങളിൽ സമൂഹത്തിലുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ, ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില വിഷയങ്ങളാണ്. അത് ഓരോ സന്ദർഭങ്ങളിലും ഗുരു പറഞ്ഞു കൊടുത്തു, ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അതിനെയാണ് ഇവിടെ ക്രോഡീകരിച്ചുകൊണ്ട് ആത്മാനന്ദ സ്വാമികൾ സംസ്കൃതത്തിലേക്ക് അത് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് എത്രമാത്രമാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്, അപ്പോൾ അത് മറ്റു കാര്യങ്ങൾ അന്വേഷിച്ച് പോകുകയല്ല വേണ്ടത്. അതുകൊണ്ട് നമ്മൾക്ക് നന്നാകണമോ, നമുക്ക് അറിവുണ്ടാകണമോ, അത് നമ്മൾ സ്വീകരിക്കുക, സ്വാംശീകരിക്കുക, അതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് അതിന് സാധിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിലേക്ക് ബാക്കി നമുക്ക് പറയാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.